സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ ഇന്നൊരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ എ കെ ബാലനെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, മന്ത്രിസഭാ പുനഃസംഘടനയും അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് കൃത്യം മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിൽ ഏറ്റവും പ്രധാനം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് പൊട്ടിച്ച വെടി തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസിൽ അതിപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണോ അവർ ഉദ്ദേശിച്ചത്, അതിന് നേരെ തിരിച്ചടിയാണ് ഇപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചത്. നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുകയും അത് സർക്കാരിന് എതിരെ തിരിച്ചുവിടാം എന്നൊക്കെ കണക്കുകൂട്ടിയാണ് നിയമസഭയിൽ ഇക്കാര്യം കൊണ്ടുവരാൻ ആദ്യം കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ അതുപോയി ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയൊരു ആഭ്യന്തര പ്രശ്നമായി മാറുകയും ചെയ്തിരിക്കുന്നു. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വെള്ളപൂശാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നു. ആഭ്യന്തരമന്ത്രി, അങ്ങനെ തന്നെ പറയണം, മുൻ ആഭ്യന്തരമന്ത്രി. കാരണം രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാരാണ് സോളാർ കേസിൻ്റെ പിറകിൽ കളിച്ചത് എന്നും ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നും പറഞ്ഞത് ദല്ലാൽ നന്ദകുമാറാണ്. ആ രണ്ട് ആഭ്യന്തരമന്ത്രിമാർ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. അത് ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, മുൻ ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹത്തെ ഒന്ന് വെള്ളപൂശാൻ ശ്രമിച്ചു. എന്താണ് പറഞ്ഞതെന്നല്ലേ, മുഖ്യമന്ത്രിയുടെ എന്ന് വെച്ചാൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ പി എ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്തത് ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി മാത്രമല്ല, ഘടകകക്ഷി നേതാക്കൾ പോലും അറിഞ്ഞുകൊണ്ടാണ് അന്ന് ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പിറകിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ട് പിറകിൽ ഇരിക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഒന്ന് വെള്ളപൂശി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരമൊരു പ്രസംഗം നിയമസഭയിൽ നടത്തിയത്. എന്നാൽ അന്ന് തന്നെ അതിന് മറുപടി കൊടുത്തു കെ സി ജോസഫ്. കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. ഉമ്മൻചാണ്ടിയും മന്ത്രിയായിരുന്ന കെ സി ജോസഫും കൂടി വിദേശത്ത് പോയ ഘട്ടത്തിലാണ് ടെന്നി ജോപ്പനെ അറസ്റ്റ് ചെയ്തത്. അത് ഉമ്മൻചാണ്ടിക്ക് അറിയില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയെ ആരും അറിയിച്ചില്ലായിരുന്നു. അത് അദ്ദേഹം അറിഞ്ഞത് വൈകുന്നേരം മുറിയിലെത്തിയപ്പോഴാണ്. വിവരമറിഞ്ഞ് ഉമ്മൻചാണ്ടി സ്തബ്ധനായിപ്പോയി എന്നാണ് കെ സി ജോസഫ് പറഞ്ഞത്. അത്രമാത്രം ഞെട്ടലുണ്ടാക്കിയിരുന്നു ആ സംഭവം. അങ്ങനെ ഉമ്മൻചാണ്ടി അറിയാതെയാണ് ജോപ്പനെ അറസ്റ്റ് ചെയ്തത് എന്ന് അന്ന് തന്നെ വലിയ വാർത്ത വരികയും എല്ലാവർക്കും അറിയുന്ന കാര്യവുമായിരുന്നു. അതിൽ ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറ്റൊരു കണ്ണുണ്ടായിരുന്നു. ആ കണ്ണ് എന്നത് മുഖ്യമന്ത്രി കസേരയാണ്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. അങ്ങനെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്ന അവസ്ഥ വന്നാൽ, ഉമ്മൻചാണ്ടി മാറി നിൽക്കുന്ന അവസ്ഥ വന്നാൽ നെറുക്കി വീഴുക രണ്ടാമനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന് കൃത്യമായും അറിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ. അദ്ദേഹം രാഷ്ട്രീയത്തിലെ അത്ര മോശക്കാരനൊന്നുമല്ല, കുശാഗ്ര ബുദ്ധിയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം അദ്ദേഹം നടത്തിയത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത്. ആ കുശാഗ്ര ബുദ്ധിയെയാണ് കെ സി ജോസഫ് പൊളിച്ചു കൊടുത്തത് അന്ന് തന്നെ അദ്ദേഹം അന്നത്തെ സംഭവം വിവരിച്ചതിലൂടെ. അതിന് എതിരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ പി സി സിക്ക് പരാതി കൊടുത്തു. കെ പി സി സി കെ സി ജോസഫിനോട് വിവരം ആരാഞ്ഞോ എന്നൊന്നും അറിയില്ല. എന്തൊരു കത്ത് കെ സി ജോസഫും കെ പി സി സി പ്രസിഡന്റിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ രണ്ട് കത്തും ഒന്ന് പ്രസിദ്ധീകരിക്കണം. അതാണ് എ കെ ബാലൻ പൊട്ടിച്ച വെടി. എ കെ ബാലന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദം എവിടെയെങ്കിലും അവസാനിപ്പിക്കണമല്ലോ. അദ്ദേഹം ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ പോലും ഇവർ സമ്മതിക്കില്ലല്ലോ. എന്ത് ക്രൂരതയാണ് ആ മനുഷ്യനോട് ഇവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത്. പിന്നെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി വേഷം കിട്ടിയ പലരും ഉണ്ട്. അക്കാര്യത്തെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവഞ്ചൂരിനെതിരായി കെ സി ജോസഫും കെ സി ജോസഫിനെതിരായി ഉമ്മൻ തിരുവഞ്ചൂരും പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഒന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഇടപെടലൊന്ന് നടത്തണം. എന്നാൽ നമുക്കിത് എന്നേക്കുമായിട്ട് അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റും. ഇനി ഇത് തുടരാൻ അനുവദിക്കരുത്. ഇതൊരു ക്രൂരതയാണ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത്.